ഗായ്സ് എല്ലാവർക്കും കോട്ടക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇതെന്റെ പുതിയ ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പച്ചാമരം പച്ചാത്തികളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പവർ ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ KSRTCയിൽ ഓൺലൈനായി സീറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് KSRTCയിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സീറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അന്മാരെ, ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിലായി പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ചെയ്യാനായി ആദ്യം തന്നെ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ പോയി തെറ്റാതെ കേരള RTC.com എന്നടിക്കുക. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി ഈ ടിക്കറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഫോം ആയിരിക്കും വരുന്നത്. അതിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിളിന് കൊല്ലം എന്നാണ് അടിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ കോഴിക്കോടാണ് കൊടുക്കുന്നത്. അതിനുശേഷം അഴയായി ഡേറ്റ് ഓഫ് ഡിസ്പാച്ചർ എന്നൊരു കോളം കാണാം. ആ കോളത്തിൽ നിങ്ങൾ എന്നാണ് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് ആ തീയതി കൊടുക്കുക. നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെങ്കിൽ ഈ ഏറ്റവും താഴെ കാണുന്ന ഡേറ്റ് ഓഫ് റിട്ടേൺ എന്ന കോളത്തിൽ നിങ്ങൾ എന്നാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ആ തീയതി കൊടുക്കുക. അല്ലാത്തവർ അത് ഒഴിവാക്കിയിട്ട് ചെക്ക് അവൈലബിലിറ്റി എന്ന കോളം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള ഏതെല്ലാം ബസ്സുകൾ സീറ്റ് ഒഴിവുണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റാണ് ഈ കാണുന്നത്. തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെയും ബസ് ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എത്ര മണിക്ക് യാത്ര തുടങ്ങും, എത്ര മണിക്ക് യാത്ര അവസാനിക്കും, അതുപോലെ തന്നെ എത്ര മണിക്കൂർ യാത്രാ സമയമാണ്, ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണ് എന്നെല്ലാം എഴുതിയിട്ടുണ്ടാവും. ഞാനിത് ഒരു ഉദാഹരണത്തിന് ആദ്യത്തെ ബസ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, ബോർഡിംഗ് പോയിൻ്റ് എന്നുള്ളത്. കൊല്ലമാണ് ഞാൻ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് യാത്ര തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ സ്ഥലം സെലക്ട് ചെയ്യുക. ഡ്രോപ്പിംഗ് പോയിന്റ് കോഴിക്കോട് കൊടുക്കുക. അതിനുശേഷം ഷോ ലേഔട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിനകത്തുള്ള സീറ്റുകൾ ഒഴിവുള്ളത് എല്ലാം കാണാൻ പറ്റും. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെള്ള കളറിലും ബുക്കഡ് ആയിട്ടുള്ള നീല കളറിലും ആയിരിക്കും കാണുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നാൽ രണ്ട് ഓപ്ഷൻ കാണുന്നതാണ്, കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് യൂസർ എന്നും ലോഗിൻ എന്നും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ അടിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് യൂസർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് യൂസറാണ് കൊടുക്കുന്നത്. ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നീ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും മൊബൈലും ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണും. ജെൻഡർ, നെയിം, ഏജ് എന്നുള്ളത്. ജെൻഡർ നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ ഏത് ജെൻഡറാണോ, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെയിം ടൈപ്പ് ചെയ്യുക. നെയിം ടൈപ്പ് ചെയ്തു. ശേഷം ഏജ് കൊടുക്കുക. ഏജ് എത്രയാണോ അത് കൊടുക്കുക. കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് പേജിലേക്കായിരിക്കും നിങ്ങളെ നേരെ റീഡയറക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെയാണ് മെയിൻ പരിപാടി. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇ വാലറ്റ് ഏതുവാട്ടെ, അത് വെച്ച് നിങ്ങളുടെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഈ താഴത്തെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓതർ ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് വെച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മച്ചാമാരെ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുകയും ചെയ്യുക. ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.